കുണ്ടറ പീഡന പരാതി ഒതുക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടെന്ന വിവാദത്തിൽ എൻ സി പിയിൽ കൂട്ടു നടപടി. മന്ത്രിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ പിതാവ് അടക്കം ആറുപേരെ സസ്പെൻഡ് ചെയ്തു. ക്ലീൻചിറ്റ് നൽകിയെങ്കിലും ഫോൺ സംഭാഷണത്തിലും ഇടപെടലിലും സൂക്ഷ്മത പാലിക്കണമെന്ന് മന്ത്രിക്ക് പാർട്ടി മുന്നറിയിപ്പ് നൽകി. പെൺകുട്ടിയുടെ പിതാവിനെയും മണ്ഡലം ഭാരവാഹിയായ രാജീവിനെയും നേരത്തെ എൻ സി പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നാലു പേരെ കൂടി സംസ്ഥാന സമിതി ഇന്ന് സസ്പെൻഡ് ചെയ്തു. എൻ സി പി മഹിളാ വിഭാഗം വൈസ് പ്രസിഡന്റ് ഹണി വിറ്റോ, സംസ്ഥാന സമിതി അംഗം പ്രദീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെനഡിക്, എൻ വൈ സി, കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബിജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിൽ പെൺകുട്ടിയുടെ പിതാവിനെ ഫോൺ വിളിക്കാൻ മന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നതാണ് പ്രദീപ് കുമാറിനെതിരായ കുറ്റം. പെൺകുട്ടി നൽകിയ പരാതി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് ഹണി വിറ്റോയ്ക്കെതിരായ നടപടി. ബെനഡിക്റ്റാണ് ഫോൺ സംഭാഷണം മാധ്യമങ്ങൾക്ക് കൈമാറിയതെന്നാണ് കണ്ടെത്തൽ. സംസ്ഥാന നേതൃത്വത്തെ അധിക്ഷേപിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് ബിജുവിനെതിരായ നടപടി. ഞങ്ങളുടെ രണ്ട് സ്റ്റേറ്റ് സെക്രട്ടറിമാരെ കൊല്ലത്തയച്ച് ഈ കുണ്ടറയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ കമ്മിറ്റി പറഞ്ഞത് ഈ അഞ്ചാളുകളാണ് ഈ കുഴപ്പങ്ങൾക്ക് പിന്നിൽ, പാർട്ടി അപകീർത്തിപ്പെടുത്തുന്ന ഈ സംഭവങ്ങളുടെ പിന്നിലുള്ളത് ഈ അഞ്ചു പേരാണ് എന്നവർ പറഞ്ഞതുകൊണ്ട് ആ അഞ്ചു പേരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. പീഡന പരാതി ഒതുക്കാൻ മന്ത്രി ഇടപെട്ടിട്ടില്ലെന്നാണ് പാർട്ടി അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. എന്നാൽ ഫോൺ സംഭാഷണങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രത പാലിക്കാൻ മന്ത്രിക്ക് പാർട്ടി സംസ്ഥാന ഭാരവാഹി യോഗം നിർദ്ദേശം നൽകി. അതേസമയം എൻ സി പി നേതൃത്വത്തിനെതിരെ പരാതിക്കാരിയുടെ പിതാവ് രംഗത്തെത്തി. പി സി ചാക്കോയ്ക്ക് ഏത് രീതിയിലും എവിടെ ലാഭം മാത്രം, ആദ്യ അയാൾ കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് കോൺഗ്രസിൽ പോയി, കോൺഗ്രസിൽ അയാൾക്ക് കിട്ടിയതുപോലെ ഒരു ആനുകൂല്യം മറ്റൊരു പ്രവർത്തകർക്കും കിട്ടിയിട്ടില്ല. അത് മൊത്തം എടുത്തിട്ട് ഇപ്പോൾ ആയപ്പോൾ വീണ്ടും എൻ സി പി വന്നെന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്നിടത്തെല്ലാം പിഴിഞ്ഞെടുക്കും. 24 തിരുവനന്തപുരം.